ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു സിഗ് ഡ്രീം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ സ്വീഡനിലോട്ട് ഒരു ജോലി നോക്കുന്നുണ്ടോ? സ്വീഡനിൽ ഒരു ജോലി കിട്ടാൻ ഏറ്റവും നല്ല മാർഗം സ്വീഡനിലെ ഒരു സ്റ്റഡി വിസ എടുത്ത് പോകുന്നതാണ്. സ്റ്റഡി വിസയിൽ സ്വീഡനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല, ഒരാൾ സ്റ്റഡി വിസയിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ കൂടെ സ്വീഡനിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ യു കെയിൽ നമ്മൾ സ്റ്റഡി വിസയിൽ പോകുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ യു കെയിൽ സ്റ്റഡി വിസയിൽ പോകാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമുക്ക് 2 വർഷത്തെ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിയെ, നമ്മുടെ സ്പൗസിനെ കൂടെ നമുക്ക് യു കെയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അതായത് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ, വൈഫ് യു കെയിൽ പഠിക്കുന്നു, ഹസ്ബൻഡിന് അവിടെ ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റും ഈ ഒരു ഡിപെൻഡൻറ്റ് വിസയിൽ. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ യു കെയിൽ ഡിപെൻഡൻറ്റ് വിസ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് സ്വീഡനിൽ നമുക്ക് ഈ ഒരു ഡിപെൻഡൻറ്റ് വിസ പോസിബിൾ ആണ്. അതായത് വൈഫ് സ്റ്റഡി വിസയിൽ പോവുകയാണെങ്കിൽ ഹസ്ബൻഡിനെ കൂടെ സ്വീഡനിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹസ്ബൻഡിനും അവിടെ ഡിപെൻഡൻറ്റ് വിസയിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റുഡൻറ്റിനും അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2024 സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് സ്വീഡൻ സ്റ്റഡി വിസ ചെയ്തു കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. നമുക്കിപ്പോൾ 2023 ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ആവുന്നുണ്ട്. ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റീസും കോളേജസും ഒക്കെ ഫില്ലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ തരാം, നമുക്കിവിടെ പ്രോസസ്സ് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ സ്വീഡൻ സ്റ്റഡി വിസയ്ക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ സ്വീഡനിൽ കിട്ടുന്ന ശമ്പളം എങ്ങനെയാണ്, അതുപോലെ സാലറി ടാക്സേഷൻ എങ്ങനെയാണ്, നമ്മളിപ്പോൾ സ്റ്റഡി വിസയിൽ പോയാലുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, കോഴ്സിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയും. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സി ഡ്രീം യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ പറ്റുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കൺട്രീസിലോട്ട് ജോലി നോക്കുന്നവരാണെങ്കിലും സ്റ്റഡി വിസയെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ ഗൈസ്, സ്വീഡൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് ഫിൻലാൻഡിനും നോർവേക്കും ഇടയിലായിട്ടാണ്. ഏകദേശം റഷ്യക്ക് ഈക്വലായിട്ട് വരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ളൊരു കൺട്രിയാണ്. ഇന്ത്യക്കാർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും സ്വീഡനിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, വലിയൊരു പ്രശ്നമില്ല. പിന്നെ സ്വീഡനിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, യു കെയിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ ബെനിഫിറ്റും നമുക്ക് സ്വീഡനിലും അവൈലബിൾ ആണ്. ചില കേസിൽ യു കെയെക്കാളും കുറച്ചും കൂടെ മുമ്പിലാണ് സ്വീഡൻ. എന്നാലും നമ്മൾ യു കെയെ താഴ്ത്തി പറയല്ല. ഇപ്പോൾ ഏതൊരാളാണെങ്കിലും, അന്നാണെങ്കിലും ഇന്നാണെങ്കിലും, പെട്ടെന്നിപ്പോൾ ഒരു റിച്ചസ്റ്റ് കൺട്രിയിൽ പോയി പഠിക്കണം എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പോകണമെന്നോ താല്പര്യമുണ്ടെങ്കിൽ, അവർക്കിപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് വിസ കിട്ടുന്നത് യു കെ മാത്രമാണ്. IELTS കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് വിസ കിട്ടുന്നത് യു കെ മാത്രമാണ്. ഇപ്പോഴാണെങ്കിലും 2 വർഷത്തെ സ്റ്റേ ബാക്ക് നമുക്ക് യു കെയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഡിപെൻഡൻറ്റ് വിസ പോസിബിൾ അല്ല. കോഴ്സിന് ശേഷം നമുക്ക് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റാനും പറ്റും. അതേസമയത്ത് സ്വീഡൻ്റെ കേസ് പറയുകയാണെങ്കിൽ, നമുക്കിവിടെ സ്റ്റേ ബാക്ക് ആയിട്ട് കിട്ടുന്നത് 1 വർഷം മാത്രമാണ്. എങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ 2 വർഷത്തെ കോഴ്സ് പഠിക്കാൻ പോവുകയാണെങ്കിലും, ആ 2 വർഷവും നമുക്ക് സ്വീഡനിൽ അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം 3 വർഷം വർക്ക് പെർമിറ്റ് കിട്ടിയതുപോലെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യു കെയിൽ ഇല്ലാത്തതാണ് സ്പൗസ് വിസ. സ്പൗസ് വിസ ഇപ്പോൾ യു കെയിൽ പോസിബിൾ അല്ല. അത് നമുക്ക് സ്വീഡനിൽ പോസിബിൾ ആണ്. സ്വീഡനിൽ നമുക്ക് സ്പൗസ് വിസ, അതായത് ഡിപെൻഡൻറ്റ് വിസ പോസിബിൾ ആണ്. പിന്നെ IELTSൻ്റെ കേസ് പറയുമ്പോൾ, ഗ്രാജുവേഷന് 70% മാർക്ക് ഉള്ളവരാണെങ്കിൽ അവർക്ക് സ്വീഡനിൽ IELTS ഇല്ലാതെ പഠിക്കാൻ പറ്റും. പിന്നെ സ്വീഡനിൽ വേറൊരു കാര്യമുള്ളത്, 4 വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ സ്വീഡനിൽ നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റൂ. അതായത് ഒന്നുകിൽ BTECഓ BFAMഓ BSc നഴ്സിംഗോ ഇങ്ങനെയുള്ള 4 വർഷത്തെ കോഴ്സാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ പ്രോഗ്രാം ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ 3-year degree ഉള്ളവരാണെങ്കിൽ അവർക്ക് നേരെ ഫിൻലൻഡ് ചൂസ് ചെയ്യാം. ഫിൻലൻഡ് കുഴപ്പമില്ലാത്തൊരു ഓപ്ഷനാണ്. ഫിൻലൻഡിൽ പക്ഷേ സ്വീഡൻ പോലെ ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല. യു കെ പോലെ തന്നെ പാർട്ട് ടൈം ജോബ് മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിലും നമുക്ക് സ്പൗസ് വിസ, ഡിപെൻഡൻറ്റ് വിസ ഫിൻലൻഡിലും പോസിബിൾ ആണ്. ഫിൻലൻഡിലും സ്വീഡനിലും അത് പോസിബിൾ ആണ്. പിന്നെ ഫിൻലൻഡും സ്വീഡനും ഓഫർ ലെറ്റർ കിട്ടി, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിസ ഏകദേശം ഷുവറാണ്. 99% വിസ ഷുവറാണ്. യു കെ പോലെ തന്നെയാണ്. കാനഡ പോലെ വിസ റിഫ്യൂസൽ ചാൻസ് വളരെ കുറവാണ്. പിന്നെ IELTSൻ്റെ കേസ് പറയുകയാണെങ്കിൽ, IELTS കൂടുതലും അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, വലിയ പ്രശ്നമില്ല, IELTS വേവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്വീഡനും ഫിൻലൻഡും ട്യൂഷൻ ഫീസ് വരുന്നത് ഏകദേശം 8,000 euro മുതൽ 12,000 euro ഇടയിലായിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 7.5 lakhs മുതൽ ഒരു 11.5 lakhs വരെ, ഇതിനിടയിലായിട്ടാണ് ഇയർലി ട്യൂഷൻ ഫീസ് വരുന്നത്. ഏകദേശം യു കെയിലുള്ളതുപോലെ തന്നെയാണ്. പിന്നെ സ്വീഡനിൽ നമ്മൾ ജോലി ചെയ്താൽ എങ്ങനെയാണ് ശമ്പളം? സ്വീഡനിലെ ആക്ച്വലി മിനിമം വേജ് എന്നുള്ളൊരു റൂളില്ല. എന്നാലും സ്വീഡനിൽ നമ്മൾ വർക്ക് ചെയ്ത ആവറേജ് ഒരു മണിക്കൂറിൽ ഏകദേശം 193 SEK ആണ് കിട്ടുക. സീക്ക് എന്ന് പറയുന്നത് സ്വീഡിഷ് ക്രോണാണ്. ഒരു സീക്ക് നമ്മുടെ നാട്ടിലെ ഏകദേശം 8 രൂപയോളം വരും. അപ്പോൾ 8 × 193 നോക്കുകയാണെങ്കിൽ 1,500 രൂപയാണ്.
സ്വീഡനിൽ നമ്മൾ ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ നമ്മുടെ നാട്ടിലെ 1500 രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാനഡ യു കെ കമ്പയർ ചെയ്യുമ്പോൾ സ്വീഡനിലെ സാലറി കൂടുതൽ. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കോഴ്സിന് ശേഷം സ്റ്റേ ബാക്കിൻ്റെ ഓപ്ഷനാണ്. സ്റ്റേ ബാക്ക് അല്ല, നമുക്ക് ഈ യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസാണ്, ഷെങ്കൻ ഏരിയയിൽ വരുന്ന കൺട്രീസാണ് സ്വീഡനും അതുപോലെ ഫിൻലൻഡും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഷെങ്കൻ കൺട്രീസ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ മതി, അങ്ങനെയാണെങ്കിൽ മറ്റുള്ള കൺട്രീസിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ സ്വീഡനിലും ഫിൻലാൻഡിലും നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ കോഴ്സിന് ശേഷം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണെങ്കിലും നമുക്ക് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ബെൽജിയം ആണെങ്കിലും നെതർലാൻഡ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ജോലി നോക്കാൻ പറ്റും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. കാരണം നമ്മൾ സ്വീഡനിലും ഫിൻലാൻഡിലും നിൽക്കുന്നത് റെസിഡൻറ്റ് വിസയിലാണ്. അതായത് ഒരു സ്റ്റുഡൻറ് വിസ, സ്റ്റുഡൻറ്റ് റെസിഡൻസ് പെർമിറ്റിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. സോ നമുക്ക് എന്തായാലും അവിടുത്തെ എംബസീസിൽ തന്നെ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ യൂറോപ്പിൽ പോയിട്ട് നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിൽ വരേണ്ട ആവശ്യമുണ്ടോയെന്ന്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരാണെങ്കിൽ ചില കേസിലൊക്കെ നമ്മൾ നാട്ടിൽ വന്നിട്ട് വേണം ഒരു വിസ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഒന്നുകിൽ നമ്മൾ നാട്ടിൽ വരേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റെസിഡൻറ്റ് വിസ ഉള്ള രാജ്യത്ത് പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ചില ആൾക്കാർക്കൊക്കെ UAE റെസിഡൻറ്റ് വിസ ഉണ്ടാവും. അതായത് ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ UK പഠിക്കാൻ പോവുകയാണെങ്കിൽ UK എന്നൊരു രാജ്യം മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത്. കോഴ്സിന് ശേഷം വർക്ക് പെർമിറ്റ് ആക്കണമെങ്കിൽ അത് UKയിൽ മാത്രമേ പറ്റൂ. ചിലപ്പോൾ നമുക്ക് അയർലൻഡിലും ഇത് പോസിബിൾ ആണ്. പക്ഷെ എന്നാലും ഷെങ്കൻ ഏരിയയിലോട്ടൊന്നും വരാൻ പറ്റില്ല, ആകെ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓസ്ട്രേലിയ ചൂസ് ചെയ്താലും കാനഡ ചൂസ് ചെയ്താലൊക്കെ കോഴ്സിന് ശേഷം ആ ഒരു രാജ്യം മാത്രമാണ് ഓപ്ഷനായിട്ട് കിടക്കുന്നത്. എന്നാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ വിസ വേണം, വിസ ഒരിക്കലും റിജക്റ്റ് ആവരുത്, അതേപോലെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഒന്നും ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് UK തന്നെയാണ്. UKയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. ഇപ്പോൾ അടുത്തത് ജാനുവരി ഇൻടേക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, അടുത്തത് വരുന്നത് സെപ്റ്റംബർ ഇൻടേക്കും അതുപോലെ മെയ് ഇൻടേക്ക് മിഡ് ഇൻടേക്ക് ഉണ്ട്. ഇത് രണ്ടിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയാണെങ്കിലും സ്വീഡനും ഫിൻലൻഡും അതായത് യൂറോപ്യൻ യൂണിയൻ അകത്ത് വരുന്ന രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കോഴ്സിന് ശേഷവും ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. കാര്യം ഒരു രാജ്യം മാത്രമല്ല നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്, ഏകദേശം ഷെങ്കൻ ഏരിയയിൽ വരുന്ന 26 കൺട്രീസിലും നമുക്ക് മൂവ് ചെയ്യാനും ജോലി സെർച്ച് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ ഒരാൾ കോഴ്സ് ഫെയിലായെന്ന് വിചാരിക്കുക, ഒരു ജോലിയും കിട്ടിയില്ല, സ്കിൽഡ് വർക്കേഴ്സ് ഒന്നും തീരെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കൺട്രീസിൽ പോകാൻ പറ്റും. അതായത് ഇപ്പോൾ ഹംഗറി, ലിത്വാനിയ, എസ്റ്റോണിയ, മാൾട്ട, പോർച്ചുഗൽ, സ്പെയിൻ ഇതേപോലുള്ള കൺട്രീസിൽ പോയി അവിടെ വർക്ക് പെർമിറ്റ് ആക്കാൻ പറ്റും. അതിപ്പോൾ അൺസ്കിൽഡ് ജോബ്, ജസ്റ്റ് 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നമുക്കവിടെ വർക്ക് വിസ കിട്ടുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം അവർക്ക് ആ ഒരു രാജ്യത്ത് തന്നെ ഫിൻലാൻഡിലും സ്വീഡനിലും തന്നെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇവിടെ ചെറിയൊരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം സ്വീഡൻ അതുപോലെ ഫിൻലാൻഡ് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല, കൂടുതലും അവർ അവരെ ലാംഗ്വേജ് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അത് ചെറിയൊരു പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ചില ആൾക്കാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാവുന്ന കേസാണ്. അപ്പോൾ സ്വീഡൻ ഫിൻലാൻഡ് നമ്മൾ പറയുമ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ, അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഏത് കൺട്രി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായ പോസിറ്റീവും അതിൻ്റേതായ നെഗറ്റീവും ഉണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്വീഡനും ഫിൻലൻഡും ചൂസ് ചെയ്യുമ്പോൾ സ്വീഡനാണ് കുറച്ചും കൂടെ ബെസ്റ്റ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ 70% അബോവ് ഡിഗ്രിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ILTS ഇല്ലാതെ പഠിക്കാൻ പറ്റും. പിന്നെ വിസ ഓൾമോസ്റ്റ് ഷുവറാണ്, നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വിസ ഓക്കെ ആണ്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം, തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.